ലോഗോസ് കിസ് 2023. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യമൊന്ന്, തിബേരിയോ സീസറിന്റെ 15-ാം ഭരണവർഷം യൂദയായുടെ ദേശാധിപതി ആരായിരുന്നു? തിബേരിയോ സീസറിന്റെ 15-ാം ഭരണവർഷം യൂദയായുടെ ദേശാധിപതി ആരായിരുന്നു? ഉത്തരം, പൊന്തിയോസ് പീലാത്തോസ്. ചോദ്യം രണ്ട്, ഗലീലയുടെ ഭരണാധിപൻ ആരായിരുന്നു? ഉത്തരം, ഹെറോദേസ്. ചോദ്യം മൂന്ന്, സക്കറിയായുടെ മകനായ യോഹന്നാനെ ദൈവത്തിൽ നിന്നുണ്ടായ അരുളപ്പാടുണ്ടായത് എവിടെ വെച്ച്? സക്കറിയായുടെ മകനായ യോഹന്നാനെ ദൈവത്തിൽ നിന്നുണ്ടായ അരുളപ്പാടുണ്ടായത് എവിടെ വെച്ച്? ഉത്തരം, മരുഭൂമിയിൽ വെച്ച്. ചോദ്യം നാല്, ആരൊക്കെ പ്രധാന പുരോഹിതന്മാരായിരിക്കുമ്പോഴാണ് സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത്? ഉത്തരം, അന്നാസും കയ്യാഫാസും. ചോദ്യമഞ്ച്, യോഹന്നാൻ എന്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടാണ് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നത്? ഉത്തരം, പാപമോചനത്തിനുള്ള മാനസാന്തരം. ചോദ്യമാകെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നേരെയാക്കുവീൻ എന്ന് ഏത് പ്രവാചകന്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നേരെയാക്കുവീൻ എന്ന് ഏത് പ്രവാചകന്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം, യെശയ്യാ പ്രവാചകൻ. ചോദ്യം ഏഴ്, അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ആരോട് പറഞ്ഞതാണ് ഇത്? വിശുദ്ധ ലൂക്കോസിന്റെ 3-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്, യോഹന്നാൻ തൻ്റെ അടുക്കൽ സ്നാനം ഏൽക്കാൻ വന്ന പുരുഷാരത്തോടെ അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് എന്ന്. ചോദ്യമെട്ട്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം, വെട്ടി തീയിൽ എറിയപ്പെടും. ചോദ്യം ഒൻപത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജനക്കൂട്ടം യോഹന്നാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ഉത്തരം, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ എന്ന്. ചോദ്യം പത്ത്, ചുങ്കക്കാർ സ്നാനമേൽക്കുവാൻ യോഹന്നാൻ്റെ അടുത്തു വന്നപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞത് എന്താണ്? ഉത്തരം, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. ചോദ്യം പതിനൊന്ന്, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇത് യോഹന്നാൻ ആരോട് പറഞ്ഞതാണ്? ഉത്തരം, പടയാളികളോട്. ചോദ്യം പന്ത്രണ്ട്, എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആരെക്കുറിച്ച് പറഞ്ഞതാണ് ഇത്? വിശുദ്ധ ലൂക്കോസ് 3:16 എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? ഉത്തരം, യോഹന്നാൻ യേശുവിനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം പതിമൂന്ന്, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നത് ആര്? ഉത്തരം, യേശുവാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്നത്. ചോദ്യം പതിനാല്, വീശുമുഖം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അകപ്പുരയിൽ ശേഖരിക്കുകയും പതിരുകെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ആര്?
വീശുമുഖം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിരു കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ആര്? ഉത്തരം യേശു. യേശുവാണ് ഇത്. ചോദ്യം 15. പ്രതീക്ഷയോടെ ഇരുന്ന ജനം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് ആരെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി എന്നാണ് 3:15 പറയുന്നത്. ചോദ്യം 15. പ്രതീക്ഷയോടെ ഇരുന്ന ജനം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് ആരെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി എന്നാണ് 3:15 പറയുന്നത്. ഉത്തരം യോഹന്നാനെപ്പറ്റി. ചോദ്യം 16. ഹെറോദേസ് രാജാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ആരായിരുന്നു? ഹെറോദേസ് രാജാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ആരായിരുന്നു? ഉത്തരം ഹെറോദിയ. ചോദ്യം 17. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാണ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നത്? യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാണ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നത്? ഉത്തരം പരിശുദ്ധാത്മാവും. ചോദ്യം 18. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 30 വയസ്സ്. ചോദ്യം 19. യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ അധ്യായം വാക്യം. ഉത്തരം വിശുദ്ധ ലൂക്കോസിൻ്റെ 3:23-38 വാക്യങ്ങളാണ് യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് സമാനമായി വിശുദ്ധ മത്തായിയുടെ 1:17 വാക്യങ്ങളും യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ 3:23-38 വാക്യങ്ങളും വിശുദ്ധ മത്തായി 1:17 വാക്യങ്ങളും യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ചോദ്യം 20. ജോസഫ് ആരുടെ പുത്രനായിരുന്നു? ജോസഫ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഹേലി. ഹേലിയുടെ പുത്രനായിരുന്നു ജോസഫ്. ചോദ്യം 21. ദാവീദിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? ദാവീദിൻ്റെ പിതാവിൻ്റെ പേര് ജെസ്സെ. ജെസ്സെ എന്നാണ് ആയിരുന്നു ദാവീദിൻ്റെ പിതാവിൻ്റെ പേര്. ചോദ്യം 22. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ പിതാവ് ജോസഫ് ആരുടെ പുത്രനായിരുന്നു? ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ പിതാവ് ജോസഫ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ഹേലി. ചോദ്യം 23. യേശുവിൻ്റെ വംശാവലിയിൽ യേശുവിൻ്റെ പിതാവായ ജോസഫ് കൂടാതെ മറ്റൊരു ജോസഫിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ആരുടെ പുത്രനാണ്? ചോദ്യം 23. യേശുവിൻ്റെ വംശാവലിയിൽ യേശുവിൻ്റെ പിതാവായ ജോസഫ് കൂടാതെ മറ്റൊരു ജോസഫിനെ പറ്റി പറയുന്നു. അദ്ദേഹം ആരുടെ പുത്രനാണ്? ഉത്തരം യോന. യോന ആണ് യോനായുടെ പുത്രനാണ് ആ ജോസഫ്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.